ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എസ്സി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ചെറുപയർ വെച്ചിട്ട് വളരെ എളുപ്പത്തിലും അതോടൊപ്പം വളരെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പായസത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ, നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് മറക്കാതെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതോടൊപ്പം തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്തേക്കുക. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന കറക്റ്റ് ടൈമിൽ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. എന്നാൽ ശരി, നമുക്ക് ഒട്ടും തന്നെ ടൈം വേസ്റ്റ് ചെയ്യാണ്ട് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് ചെറുപയറാണ്. അപ്പോൾ ഞാനിവിടെ 250 ml ഒരു കപ്പിലാണ് ചെറുപയർ എടുത്തിട്ടുള്ളത്. ഇനി അത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റിക്കൊടുക്കാം. ഇനി നമുക്കിത് നല്ലതുപോലെ തന്നെ കഴുകിയെടുക്കണം. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നല്ലതുപോലെ തന്നെ ഒന്ന് കഴുകിയിട്ടെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ നല്ലതുപോലെ തന്നെ ഒരു 2 തവണ കഴുകിയെടുത്ത ശേഷം അതിലെ വെള്ളമൊക്കെ മാറ്റിയെടുത്തിട്ടുള്ള പയറാണ്. ഇനി നമുക്കിത് നല്ലതുപോലെ തന്നെ വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ പയറൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആ പയർ വേവിക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ആ പയറൊന്ന് മുങ്ങി നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ കുക്കർ അടച്ചു വെച്ച ശേഷം ഇത് വേവിക്കാനായിട്ട് വെക്കാം. ഇപ്പോൾ ഈ ഒരു ടൈമിൽ തന്നെ നമ്മൾ വെയിറ്റ് ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ആ ഹോളിൽ എന്തെങ്കിലും വന്ന് അടഞ്ഞിരിപ്പുണ്ടെങ്കിൽ കുറച്ചൊന്ന് ആവി വരുമ്പോഴത്തേക്ക് അത് പുറത്ത് പൊയ്ക്കോളും. എന്നിട്ട് മാത്രം നമ്മൾ വെയിറ്റ് ഇട്ട് കൊടുത്താൽ മതിയാവും. ഇല്ലാന്നുണ്ടെങ്കിൽ അപകട സാധ്യതയൊക്കെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് പായസത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു പാത്രത്തിലേക്ക് ചീകിയ ശർക്കര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 250 ml കപ്പിലാണ് ശർക്കര അളന്നെടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ അളവിൽ ശർക്കര ചേർത്താൽ മതിയാകും. ഇനി അതേ സെയിം കപ്പിൽ തന്നെ 1/4 കപ്പ് അളവിൽ മാത്രം വെള്ളവും ചേർത്ത് കൊടുത്ത ശേഷം നല്ലതുപോലെ തന്നെ ഇതൊന്ന് ഉരുക്കിയിട്ടെടുക്കുക. അപ്പോൾ നമ്മുടെ ശർക്കരയൊക്കെ നല്ലതുപോലെ തന്നെ ഉരുകി വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ശർക്കരയിൽ എന്തെങ്കിലുമൊക്കെ പൊടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത് അരിച്ചെടുത്ത ശേഷം മാത്രമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് അരിച്ചെടുത്ത ശേഷം ഒന്ന് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ പയർ വേവിക്കാനായിട്ട് വെച്ചത് 5 വിസിലായിട്ടുണ്ട്. ഇത്രയും മതിയാവും. നമുക്കിനി ഇത് ഓഫ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഇതിലെ പ്രഷറൊക്കെ ഒന്ന് പോകാനായിട്ടൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ നമുക്ക് പായസത്തിന് വേണ്ടിയിട്ടുള്ള ചവ്വരിയൊക്കെ ഒന്ന് വേവിച്ചിട്ടെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ 80 ഗ്രാം അളവിലാണ് ഞാൻ ചവ്വരി എടുത്തിട്ടുള്ളത്. ഇതില്ലാതെ നിങ്ങൾക്ക് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ ചവ്വരിയൊക്കെ ചേർത്തിട്ട് നമ്മൾ ചെറുപയർ പായസം തയ്യാറാക്കുമ്പോഴത്തേക്കാണ് അതിൻ്റെ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇത് വേവിക്കാനായിട്ട് ഇതുപോലൊരു പാത്രത്തിൽ ചവ്വരി ഇട്ട ശേഷം ചവ്വരിയൊക്കെ ഒന്ന് മുങ്ങി നിൽക്കുന്ന രീതിയിൽ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ തന്നെ ഒന്ന് വെന്ത് വരട്ടെ. നമ്മളിത് തയ്യാറാക്കുന്ന സമയത്ത് ഇത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് അടിയിൽ പിടിക്കും. ഇപ്പം നമ്മുടെ ചവ്വരിയൊക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് വെന്ത് വരേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ പായസം തയ്യാറാക്കുന്ന സമയത്ത് അതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ ബാക്കി കൂടെ വെന്ത് കിട്ടിക്കോളും. അപ്പം നമുക്ക് ഈ ഒരു രീതിയിൽ കിട്ടിയാൽ മതിയാകും. അപ്പോൾ കുക്കറിലെ പ്രഷറൊക്കെ പോയിട്ട് നമ്മുടെ ചെറുപയർ നല്ലതുപോലെ തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത്. ഇനി സ്പൂണോ തവിയോ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കുക. ഇനി നമുക്ക് പായസം തയ്യാറാക്കാം. ഞാനിവിടെ കുക്കറിൽ തന്നെയാണ് പായസം തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ചിരുന്ന ശർക്കര പാനി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് യോജിപ്പിച്ചിട്ടെടുക്കാം.
ഇത് നല്ലതുപോലെ തന്നെ യോജിച്ച് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ചവ്വരി നമുക്കിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഞാനിപ്പോൾ ഇത് ഇഞ്ചക്ഷൻ കുക്ക്ടോപ്പിൽ വെച്ചിട്ടാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഇവിടെ ഓൺ ചെയ്തിട്ടില്ല. നമ്മളിതെല്ലാം ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഓൺ ചെയ്ത് കൊടുക്കേണ്ടത്. ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അടിക്ക് പിടിക്കും. ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 500 ml അളവിൽ പാലാണ്. ഇപ്പോൾ നമ്മൾ തേങ്ങാപ്പാൽ ഉപയോഗിച്ചിട്ടല്ല ഈ ഒരു പായസം തയ്യാറാക്കി എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാലും ചേർക്കാവുന്നതാണ്. പാൽ ചേർത്ത ശേഷം നമുക്കിനി ഇത് ഓൺ ചെയ്യാവുന്നതാണ്. എന്നിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നല്ലതുപോലെ തന്നെ ഒന്ന് യോജിച്ച് വരുന്ന സമയത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ പായസമൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുകി വരുന്ന സമയത്ത് അതിലേക്ക് 1 ഏലക്കയും കുറച്ചളവിൽ പഞ്ചസാരയും കൂടെ ഒരുമിച്ചിട്ട് പൊടിച്ച ശേഷം അതിൽ നിന്ന് 1-2 ടേബിൾ സ്പൂൺ അളവ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നമ്മൾ സാധാരണ ഏലക്കയൊക്കെ ചതച്ച് ചേർക്കുന്നതിലും ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഒരു തവണയെങ്കിലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഒന്ന് ടേസ്റ്റൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് 1 നുള്ള് ഉപ്പ് കൂടെ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പായസമൊക്കെ ഏകദേശം ഇവിടെ കുറുകി ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ ഒന്ന് നമുക്ക് വറുത്തിട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ചളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നെയ്യൊക്കെ ഒന്ന് ഉരുകി വരുന്ന സമയത്ത് കുറച്ചളവിൽ തേങ്ങ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത ശേഷം ചേർത്ത് കൊടുക്കാം. നമ്മൾ പായസം തയ്യാറാക്കുന്ന സമയത്ത് നമ്മളിതുപോലെ തേങ്ങ നെയ്യിൽ വറുത്ത് ചേർക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ തേങ്ങയൊക്കെ ചെറിയൊരു ബ്രൗൺ കളറിൽ വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ചളവിൽ കാഷ്നട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് വറുത്തിട്ടെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ചളവിൽ ഉണക്കമുന്തിരി കൂടെ ചേർത്ത ശേഷം നല്ലതുപോലെ തന്നെ ഒന്ന് വറുത്തിട്ടെടുക്കാം. നിങ്ങൾക്ക് ഉണക്കമുന്തിരി ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കിയാൽ മതിയാവും. അപ്പോൾ നമ്മുടെ ഉണക്കമുന്തിരി എല്ലാം ഇവിടെ നല്ലപോലെ തന്നെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത്രയും മതിയാവും. നമുക്കിനി ഇത് ഓഫ് ചെയ്ത ശേഷം നമ്മുടെ പായസത്തിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ ടേസ്റ്റിയും അതോടൊപ്പം വളരെ ഹെൽത്തിയും ആയിട്ടുള്ള ചെറുപയർ പായസം ഇവിടെ സൂപ്പറായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ വളരെ ടേസ്റ്റിയാണ് ഇത് കഴിക്കാനായിട്ട്. ഈ ഒരു ലോക്ക്ഡൗൺ ടൈമിലൊക്കെ എന്തായാലും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ നിങ്ങളിത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയ ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ ഒന്ന് മറക്കാതെ തന്നെ അറിയിക്കുക. അതോടൊപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. അതുകൂടാതെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് മറക്കാതെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്തേക്കുക. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന കറക്റ്റ് ടൈമിൽ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. എന്നാൽ ശരി, നമുക്ക് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.